കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഇപ്പോൾ ഡോക്ടറുടെ പ്രവർത്തന മേഖലയിൽ തന്നെ വലിയ രീതിയിലുള്ള നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞു. ശ്രീചിത്രയിലും ശ്രദ്ധേയമായ ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിച്ചു. ഏറ്റവും തൃപ്തി തോന്നുന്ന ഒരു നേട്ടം എന്താണ്? എനിക്ക് തോന്നുന്നത് ഏറ്റവും തൃപ്തി നേടുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, 10-30 വർഷമായിട്ട് ആശുപത്രി വികസിപ്പിക്കാനായിട്ടുള്ള ആശുപത്രിയിലെ ഓരോ ജീവനക്കാരൻ്റെയും അവിടെ വരുന്ന രോഗികളുടെ ആഗ്രഹമാണ്. ഇത്ര സ്ഥലപരിമിതിയിൽ എത്ര കുറച്ച് രോഗികളെ നമ്മൾക്ക് ഈ നല്ല ചികിത്സാ രീതികൾ ഇത്ര കുറഞ്ഞ ചിലവിൽ നമ്മൾക്ക് മാതൃകാപരമായി നൽകാൻ സാധിക്കുന്നു, അത് കൂടുതൽ ആളുകളിൽ എത്തിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ എന്നുള്ളത്. അതിനുവേണ്ടി ഹോസ്പിറ്റൽ വികസിപ്പിക്കുക എന്നുള്ളത് വലിയൊരു ആവശ്യമായിരുന്നു. അത് ശാസ്ത്ര സാങ്കേതിക വിഭാഗവും മിനിസ്ട്രി ഓഫ് ഹെൽത്തും സഹായിക്കാനെടുത്ത തീരുമാനം അന്നത്തെ ചെയർമാനായിട്ടിരുന്ന കെ എം ചന്ദ്രശേഖർ സാർ അതിനുവേണ്ടി ഒരുപാട് പ്രയത്നിച്ചിരുന്നു. ആ ഒരു സർക്കാരുകളും നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ബോഡിയും ഗവേണിംഗ് ബോഡിയും അതിൻ്റെ തലപ്പത്തിരുന്ന ചന്ദ്രശേഖർ സാറും എടുത്ത ആ തീരുമാനം എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ ഒരു സംഭാവനയാണ്. 2ാമത് കേന്ദ്ര സർക്കാർ TRC പ്രോജക്റ്റ്, ടെക്നിക്കൽ റിസർച്ച് സെൻറ്റർ ഫോർ ബയോമെഡിക്കൽ ഡിവൈസ് എന്നുള്ള പ്രോഗ്രാം ശ്രീചിത്രയ്ക്ക് അനുവദിക്കുകയും ഈ 100 കോടി തരികയും ചെയ്തത്. കാരണം എന്തൊക്കെ നമുക്ക് കഴിവുകളുണ്ടെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിലും പണമില്ലാതെ ഇതൊന്നും മുമ്പോട്ട് നടക്കില്ല. ഓരോ ശാസ്ത്രജ്ഞരും അവർക്ക് ഇഷ്ടമുള്ള റിസർച്ച് ചെയ്യുകയായിരുന്നു. അപ്പോൾ എല്ലാ ഈ ഫണ്ടും കിട്ടി, ഒരു മാൻഡേറ്റും കിട്ടി, നമുക്കതിനുള്ള സ്വാതന്ത്ര്യവും തന്നു. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരാൻ സാധിച്ചു. ഡോക്ടേഴ്സിനെയും, അതിൽ എല്ലാ ഡോക്ടേഴ്സിനും ഇത് ചെയ്യാൻ പറ്റില്ല, പക്ഷേ അതിൽ അഭിരുചിയുള്ള, അത്ഭുതകരമായിട്ടുള്ള അഭിരുചിയുള്ള ഡോക്ടേഴ്സുണ്ട്. അവരെയും നമ്മുടെ സയൻറ്റിസ്റ്റ് എഞ്ചിനീയേഴ്സിനെയും ഒരുമിച്ച് കൊണ്ടുവന്ന് ഇത്രയും അധികം ടെക്നോളജികൾ കൊണ്ടുവരാനും അടുത്ത 10 വർഷത്തേക്ക് വിഭാവന ചെയ്യാനും ഒരു മെഡിക്കൽ ഡിവൈസസ് പാർക്ക് ഇതിനുവേണ്ടി ക്യാബിനറ്റ് അപ്രൂവലിനെ നമ്മൾ സമീപിച്ചിട്ടുണ്ട്. കേരള സർക്കാരിൻ്റെ KSIDC നമുക്ക് കേരള സർക്കാർ നമുക്ക് 150 കോടി രൂപയും 9 ഏക്കർ സ്ഥലവും തന്നിട്ടുണ്ട്. അത് നമ്മുടെ ലൈഫ് സയൻസ് പാർക്ക് തോന്നയ്ക്കലാണ്. നീതി ആയോഗിൻ്റെ ഫുൾ സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാ മന്ത്രാലയങ്ങളും അവരുടെ മെഡിക്കൽ ഡിവൈസസ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് തരാമെന്ന് ഏറ്റിട്ടുണ്ട്. അത് ക്യാബിനറ്റ് അപ്രൂവലിന് വേണ്ടി ഉടൻ പോവുകയാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിൽ നിന്നും സംസ്ഥാന സർക്കാരിൽ നിന്നുമുള്ള സഹായങ്ങളും വളരെ യുണൈറ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രവർത്തനവും, കഴിഞ്ഞ 2 ഇൻസ്റ്റിറ്റ്യൂട്ട് ബോഡി തുടർച്ചയായിട്ട് വന്ന 2 ഇൻസ്റ്റിറ്റ്യൂട്ട് ബോഡിയുടെ അംഗങ്ങളും അതിൻ്റെ ചെയർമാനും പ്രസിഡൻറ്റും ഒക്കെ എടുത്തിട്ടുള്ള നിലപാടുകളുമാണ് നമ്മൾക്ക് ഈ 5 വർഷം എന്തെങ്കിലും ഉയർച്ച നേടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലുള്ളത്.